പ്രിയമുള്ള പ്ലസ് വൺ വിദ്യാർത്ഥികളെ, ട്രാൻസ്ഫറിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് HS ക്യാപിൻ്റെ വെബ്സൈറ്റിൽ നിന്നും കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്കറിയാം, ഇതിനു മുമ്പേ നിങ്ങൾ ചെയ്തതുപോലെ തന്നെ യൂസർ നെയിം, പാസ്വേഡ്, ഡിസ്ട്രിക്റ്റ് എന്നിവ കൊടുത്തതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കും. ഇവിടെ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇവിടെ നിങ്ങൾ ട്രാൻസ്ഫർ അലോട്ട് റിസൾട്ട് എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ആകുന്ന ഇൻ്റർഫേസ് നിങ്ങൾ ഒരു ഒരു ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ആ ഒരു പ്രിൻ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് PDF ആക്കിയിട്ട് ഫോണിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. അത് വേണമെന്നൊന്നുമില്ല, നിങ്ങൾ സ്കൂളിൽ ചെന്നാൽ തന്നെ അഡ്മിഷൻ കിട്ടും. മാത്രമല്ല, നിങ്ങൾക്ക് അവിടെ വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് കേട്ടോ, ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസ്ഫറിന് നിങ്ങൾ അപേക്ഷിച്ച സ്കൂളുകളിൽ അവസാനം കയറിയുടെ കുട്ടിയുടെ റാങ്കും നിങ്ങളുടെ റാങ്കും കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ വിചാരിച്ച കോഴ്സോ ഇല്ല വിചാരിച്ച സ്കൂളോ കിട്ടിയിട്ടുണ്ടാവാം, കിട്ടാതിരിക്കാം. റെഡ് കളറിലാണെങ്കിൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം റാങ്ക് വരെയുള്ള കുട്ടികളെയാണ് ട്രാൻസ്ഫറിന് സെലക്ട് ചെയ്തത് എന്ന് നിങ്ങൾക്ക് ആ ഒരു വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നതാണ്. അത് വെച്ചിട്ടാണ് ട്രാൻസ്ഫറിന് എന്തുകൊണ്ട് കിട്ടിയിട്ടില്ല എന്നത് മനസ്സിലാക്കാൻ സാധിക്കുക. ഓക്കെ.